C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അണ്ണനെ അറിയത്തില്ലല്ലേ, ഒരിക്കലും ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങള്. ഓർമ്മയുണ്ട അന്ന് മുഖം കണ്ടില്ലല്ലോടാ, ഹെൽമെറ്റ് ഇട്ടല്ലേ വന്നത്. അതെ, ഭർത്താവ് മോനോ അകത്തുണ്ടോ? ഇല്ല, രണ്ടാളും പുറത്തു പോയിരിക്കാ. ഓ, ഒറ്റയ്ക്ക് പോയോ അതോ ഒന്നിച്ചു പോയോ? ഒന്നിച്ചു പോയിരിക്കാ. മകനെ അച്ഛനെ രക്ഷിക്കാനുള്ള അമ്മയുടെ ശ്രമമാണോ? അല്ല, അവരൊന്നും ഈ സമയത്തൊന്നും ഇവിടെ കാണാറില്ല. എവിടായിരിക്കും രണ്ടാളും ഇപ്പോ? അറിയില്ല, ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും പോയി കാണും. രണ്ടാളും കോറിയിൽ പോകുന്നെന്നാ പറഞ്ഞത്. ഓ, കോറി പോയോ? അങ്ങനാണെങ്കിൽ അവിടെ മണ്ണിട്ട് മൂടാലോ. ഓ, പിന്നെ ഉറപ്പായിട്ടും. ഒരു ദിവസം രാത്രി അയാൾക്ക് തല്ലു കിട്ടിയില്ലേ സദാനന്ദ മുതലാളിക്ക്? കുറെ നാള് കൂടി ആയിരിക്കും മുതലാളിയുടെ കൈയും കാലും തല്ലി ഒടിച്ചത്. അതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറയണം മോനോടും അച്ഛനോടും. മാനവും മര്യാദയായിട്ട് ജീവിക്കുന്ന ചില കുടുംബങ്ങളുണ്ട്, മറ്റുള്ളവർക്ക് നല്ലത് മാത്രം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ചിലര്. അവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച് കാർത്തി എന്ന് പറയുന്ന നട്ടലില്ലാത്തവനെയും അവനെ വളർത്തി വഷളാക്കിയ അവന്റെ അപ്പനേക്കാളും മോശക്കാരായ ചില ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ മോനോടും ഭർത്താവിനോടും ഒന്ന് പറഞ്ഞേക്കണം. അത് അവന്മാർക്കും അറിയാം, എങ്കിലും പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യുന്നവരാ ഞങ്ങള്. വെട്ടി കണ്ടിച്ച് ഇവിടെ കൊണ്ടിട്ടാ രണ്ടിന്റെ മുന്നിരുന്ന് കരയാനേ അമ്മച്ചിക്ക് കഴിയുള്ളൂ. നിങ്ങളെ കണ്ടിട്ട് ഒരു പാവാണെന്ന് തോന്നുന്നു, അല്ലെങ്കിലും ഇതുപോലുള്ള അപ്പനും മോനും ഒപ്പം ജീവിക്കുന്നവര് കുറച്ച് പാവങ്ങളായേ പറ്റൂ. എന്നാൽ ഇത്രയും കാലം ഇവര് ഈ രണ്ടെണ്ണത്തിനൊപ്പം എങ്ങനെയാണ് പിടിച്ചിരുന്നത്? അപ്പനെ മോനെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാ മതി, രണ്ടിനെ ഞാൻ കൈകാര്യം ചെയ്തു തരാം. അവരുള്ളപ്പോ ഞങ്ങളെ വിളിച്ചാ മതി, വീട്ടിനകത്ത് കയറി ചെയ്യേണ്ട പരിപാടികളൊക്കെ ചെയ്തിട്ട് ഞങ്ങളങ്ങ് പൊയ്ക്കോളാം. എടാ, നീ താഴെ കിടന്നാലും കാർത്തുവിനെ താഴെ കിടത്തരുന്ന ദേവ പറഞ്ഞിരുന്നല്ലേ, എന്നിട്ട് ഈ മുറിയിൽ പോലും കിടത്തിയില്ലല്ലോ കൊച്ചിനെ. അമ്മ അയാളോട് കാര്യമൊന്നും തിരക്കിയില്ലേ? കാര്യമൊക്കെ തിരക്കി, പിന്നെ കാർത്തു ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്തില്ലല്ലോ, ആരെയും കുറ്റപ്പെടുത്തില്ല. അയാള് ബെഡിലൊന്നും കിടക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് അയാള് പാവിരിച്ച് താഴെ കിടക്കാൻ പോയപ്പോ ഞാനാ പറഞ്ഞത് ഞാൻ താഴെ കിടന്നോളാന്ന്, അത് അയാള് സമ്മതിച്ചില്ല. അങ്ങനെയാടാ ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പെൺകുട്ടികള്. സ്നേഹത്തെയും ബഹുമാനത്തെ പറ്റിയൊന്നും അമ്മ പറയണ്ട. പിന്നെ എന്തിനെ പറ്റിയാ പറയേണ്ടത്, നിന്റെ ഈ കൊള്ളരുതാത്ത പ്രവൃത്തികളെ പറ്റിയോ? അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ ചൂടാവുന്നത്? നിന്റെ അപ്പച്ചി നിന്നോട് പറഞ്ഞതൊക്കെ നിന്റെ മനസ്സിൽ വേണം. അപ്പച്ചി പറഞ്ഞോക്കെ അതേപടി കേൾക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, കാർത്തു ആകെ പരിധി വിട്ട് നിൽക്കുക. ഇനി എത്ര പഞ്ച പാവായാലും ശരി, അവളൊരു തീരുമാനം എടുക്കും. എടുത്തോട്ടെ, എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോ? അങ്ങനെ കാർത്തു ഉറച്ചു ഒരു നിലപാടെടുത്താ കാർത്തുവിനേക്കാളും നഷ്ടം നിനക്കായിരിക്കും, അത് മറക്കണ്ട. ഇതൊക്കെ അയാൾ കേൾക്കാൻ വേണ്ടിയാണ് അമ്മ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത്. കേട്ടാലും ഇല്ലെങ്കിലും നടക്കാൻ പോകുന്ന കാര്യങ്ങളാ ഞാൻ പറഞ്ഞത്. കുറച്ചു കഴിയുമ്പോഴേ കണ്ണനും പവിത്രയൊക്കെ അങ്ങ് മാറും. അവര് പറയും, മോളെ നീ ഇനി അങ്ങോട്ട് പോവണ്ടാന്ന്. പറഞ്ഞോട്ടെ, അതുകൊണ്ടല്ലോ അയാളെ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നത്. ആഹാ, ഇനി ഏതായാലും അങ്ങനെ നിർത്താനൊന്നും പറ്റത്തില്ല, ഞാൻ സമ്മതിക്കില്ല. ഇതേ ആ കൊച്ചായതുകൊണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നത്, വേറെ വല്ലവരും ആയിരുന്നെങ്കിലേ നിനക്ക് ഇങ്ങനെ ഇട്ട് അമ്മാനം ആടാൻ പറ്റുമായിരുന്നോ? ആരമ്മാനം ആടി എന്ന് അമ്മയെ പറയുന്ന, അപ്പച്ചിക്ക് വേണ്ടിയല്ലേ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. നിന്റെ സ്വന്തം അപ്പച്ചിയാ, ആ അപ്പച്ചിക്ക് വേണ്ടി കാർത്തോന് സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. ദേവാ, കാർത്തോന്റെ അമ്മയാണെന്ന് അറിയുന്നത് വരെ. ഇത് വലിയ ശല്യമായല്ലോ, മനുഷ്യന്റെ മനസമാധാനം കളയാനായിട്ട് ഓരോരുത്തർ വന്നോളൂ. ഓ,
ഞാനിപ്പോ വന്നത് മനസമാധാനക്കേടായോ? ശാരദമ്മേ, സത്യമാമ എന്തിനാ സത്യമാമ വന്നിരിക്കുന്നത്? ആ ആർക്കറിയാം. ശാരദമ്മേ, ഇനിയും ഒരു കൂടുതൽ ജോലിക്കാരും കൊണ്ട് വന്നതായിരിക്കും പ്രശ്നം ഉണ്ടാക്കാൻ. അയാൾ ഉണ്ടാക്കിയതിൽ കൂടുതൽ എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ ഇനി ഇവിടെ ആരുമില്ലേ? ഇവിടെ എന്താ സത്യമ്മേ? ദാ ഈ നിൽക്കുന്നതാ എന്റെ മകൾ പ്രീതി. നിങ്ങൾക്ക് ഇവിടെ ആവശ്യത്തിന് ചീത്ത പറയോ അസുഖം പറയോ എന്ത് വേണമെങ്കിലും ആവാം. എന്റെ മുന്നിൽ വെച്ച് പറയുന്നത് ന്യായമാണെങ്കിൽ കൈയും കെട്ടി അത് കേട്ട് നിന്നിട്ട് മടങ്ങും ഞാൻ. ഇനി അതല്ല ഇവളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ നിങ്ങളുടെ പല്ലടിച്ച് താഴെയിടും ഈ സത്യഭാമ. അതിന് ഞാനും ഈ കുട്ടിയും തമ്മിൽ എന്താ പ്രശ്നം? എന്തിനാ സത്യമ്മ ഇവിടെ വന്നിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അത് തന്നെയാ എനിക്കും അറിയേണ്ടത്. നിങ്ങളും പ്രീതിയും തമ്മിൽ എന്താ പ്രശ്നമെന്ന്? നിങ്ങൾ എന്തിനാ ഇവിടെ ഫോൺ ചെയ്ത് ചീത്ത വിളിച്ചത്? ഓ, അതാണോ കാര്യം? ഞാൻ ആരെയും ഫോൺ ചെയ്തിട്ടില്ല. ഈ കുട്ടി ആ ഇങ്ങോട്ട് എന്നെ വിളിച്ചത്. സത്യമ്മേ, ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്, ശാരദമ്മ എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ, പക്ഷെ അമ്മ ഇത് കേട്ടില്ല. ഈ കുട്ടിയോട് മോശമായി ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല സത്യമ്മ. ഞാൻ ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അതല്പം വിഷമത്തിൽ പറഞ്ഞുപോയി എന്നുള്ളത് സത്യമാ. അത്രയ്ക്ക് മനസ്സ് കലങ്ങിയ അവസ്ഥയില്ല ഞാനിപ്പോ. മനസ്സ് കലങ്ങാനോ? അതിന് ഇവിടെ എന്താ സംഭവിച്ചത് മനസ്സിലായില്ല. ഈ നിൽക്കുന്ന എന്റെ മോളെ കണ്ടു? നിങ്ങൾക്ക് നിങ്ങളുടെ മോളോടുള്ള പോലെ വാത്സല്യവും പ്രതീക്ഷയും ഒക്കെ എനിക്ക് എന്റെ മോളോടും ഉണ്ട്. ഇവളുടെ കല്യാണ നിശ്ചയമായിരുന്നു എന്ന് ആ ബന്ധം വേണ്ടെന്ന് പറഞ്ഞ് ചെറുക്കും കൂട്ടരും ഇറങ്ങിപ്പോയി. ആ സമയത്ത് ഒരു അമ്മയുടെ നെഞ്ചിലുണ്ടാവുന്ന തീയും വേവും ഊഹിക്കാൻ കഴിയുമെങ്കിൽ ഊഹിക്കാം നിങ്ങൾക്ക്. അതൊക്കെ എന്നോട് എന്തിനാ പറയുന്നത്? നിങ്ങളുടെ മകളുടെ കല്യാണം മുടങ്ങിയതും ഞാനുമായിട്ട് എന്താ ബന്ധം? നിങ്ങളോട് തന്നെയാ പറയേണ്ടത്. ഒന്നാമത് നിങ്ങൾ ഇപ്പൊ കാര്യം ചോദിച്ചു. രണ്ടാമത് എന്റെ മകളുടെ കല്യാണ നിശ്ചയം മുടങ്ങാൻ ഒരു കാരണക്കാരി നിങ്ങളും കൂടെയാ. ഞാനോ? ഇനി നിന്റെ ഇഷ്ടം പോലെ. Oh!
ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.